വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സ്റ്റുഡൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്ത് ഞാൻ അടുത്ത വീഡിയോയിലും നമുക്ക് സ്റ്റുഡൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അനുശ്രീയോട് സംസാരിച്ചത് ഇവിടുത്തെ ഡിഫിക്കൽറ്റീസും എങ്ങനെ അക്കാഡമിക് ആയിട്ട് കോപ്പ് ചെയ്തെന്നും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആയിരുന്നു. അപ്പം എല്ലാത്തിൻ്റെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ടല്ലോ. അപ്പം ഇന്ന് സ്റ്റുഡൻസ് വിസയിൽ വരുന്നവരുടെ ഡാർക്ക് സൈഡ് എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ അനുശ്രീയാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നത്. അപ്പം ഞാനാണ് ആൻസർ ചെയ്യുന്നത്. അപ്പം എനിക്കാണല്ലോ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ആൻസർ പറയുന്നത്. വരുന്ന എല്ലാവർക്കും കുറെ ക്വയറീസ് ഉണ്ട്, പക്ഷെ അതൊന്നും ആരോട് ചോദിക്കണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ, ഡയറക്ഷൻ കിട്ടത്തില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ, വരുന്ന എല്ലാവരും ഒരു വർഷത്തെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാന്നുള്ളതാണ് ഒരു പാർട്ട് ടൈം കിട്ടിക്കഴിഞ്ഞാൽ പൈസ കിട്ടിക്കഴിയുമ്പോ. സോ അതിൽ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്? അതായത് നമ്മൾ ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഡ്രൈവിംഗ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇവിടെ പാർട്ട് ടൈം ജോലി കിട്ടുന്ന ഒരിക്കലും ബസ് സർവീസ് ഒക്കെ കുറവായിരിക്കും. അപ്പം നമുക്ക് ഓപ്ഷൻ ഡ്രൈവ് ചെയ്യാന്നുള്ള. അപ്പം നമ്മൾ അടുത്ത് എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സ്മോൾ എമൗണ്ട് കൊടുത്തിട്ട് ഒരു കാർ വാങ്ങിക്കും. അതുപോലെ പ്രൊഫഷണൽ ലൈസൻസ്, അതായത് നമ്മൾ നാട്ടിൽ ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിലും യു കെയിൽ പ്രൊഫഷണൽ ലൈസൻസ് വേണം നമുക്ക് ഡ്രൈവിംഗ് ഈവൻ ലേൺ ചെയ്യാൻ പറ്റും. അത് ലേണേഴ്സ് ലൈസൻസ് ആണ്. പക്ഷേങ്കിൽ ഇന്റർനാഷണൽ ലൈസൻസ് 1 ഇയർ വരെ വാലിഡ് ആണ്. അപ്പം നമ്മൾക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പം ഡ്രൈവ് ചെയ്യുമ്പം നമ്മൾ യു കെ ട്രെയിൻഡ് അല്ലല്ലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ യു കെ പിന്നെ മോട്ടർ ആക്ട് അനുസരിച്ചുള്ള നിയമങ്ങളെ പറ്റി നമ്മൾക്ക് അധികമായിട്ടൊരു നോളജ് ഇല്ല. അപ്പം നമ്മൾ നാട്ടിലെ രീതിയിൽ ഡ്രൈവ് ചെയ്യും, പിന്നെ ഓവർ സ്പീഡിൽ ഡ്രൈവ് ചെയ്യും. അപ്പം മിസ്റ്റേക്ക് ഉണ്ടാകും. ഇവിടെ കൂടുതൽ അപകടം ഉണ്ടാകുന്ന ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ മിസ്റ്റേക്ക് നമ്മുടെ ടൈം സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് മിക്കവാറും പിന്നെ ഇങ്ങനെ അപകടങ്ങൾ. അപ്പം നമുക്ക് ചിലപ്പം അപകടങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് കൂടുതലും. അപ്പം അങ്ങനെ അപകടങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മുടെ ലൈഫ് ലോസ്റ്റ് ആകും, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ലൈഫ് തന്നെ പിന്നെ ലൈഫ് ചേഞ്ചിങ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊരു ക്രൈമിലോട്ടാണ്. ഇവിടെ ഡ്രൈവിംഗ് ഓഫൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ക്രൈമാണ്. നമ്മൾ ജയിലിൽ പോകാനുള്ള ചാൻസ്, ആളുകളുടെ ലൈഫ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസേ ആണല്ലോ, അപ്പം നമ്മളെ ഡിപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ഒരു മോട്ടീവാണ് ഇപ്പം ഇവിടെ സ്റ്റുഡൻസായിട്ട് വരുന്ന കുട്ടികൾ ചെയ്യുന്നത്. അല്ലാതെയും ഇപ്പം ഈ മറ്റുള്ള വിസകളിൽ വരുന്നവരാണേലും ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഇവിടെ യു കെയിൽ ഡ്രൈവിംഗ് ലെസൺ എടുക്കാത്തതിൻ്റെ ആ ഒരു ലൂപ്പ് ഹോളാണ് അത്. അതിൽ ഒത്തിരി ഒഫൻസുകൾ സംഭവിക്കുന്നു. അപ്പോൾ അതൊരു വലിയൊരു തെറ്റാണ് അങ്ങനെ ചെയ്തതെന്നാണ് എൻ്റെ അഡ്വൈസ്. പിന്നെ ഈ ലോസ് മാത്രമല്ലല്ലോ, ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് റോഡ്സ് വളരെ ക്ലിയർ ആണ്, ഐസ് റോഡ്സ് ആണ്. അതായത് ഒരു വെദർ കണ്ടീഷനിൽ അനുസരിച്ച് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പം നമ്മളിപ്പോൾ ഒരു ഐസ് റോഡിൽ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും ലോ ഗിയറിലാണ് ഡ്രൈവ്. ഗിയറുള്ള വണ്ടിയാണെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്ത ഫസ്റ്റ് ഗിയർ അല്ല സെക്കൻഡ് ഗിയറിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഇപ്പം പക്ഷേങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും അത് കുഴപ്പമില്ല, അത് വണ്ടി തന്നെ സെൽഫായിട്ട് ചെയ്യിക്കും. പക്ഷേ നമ്മളിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ സ്റ്റുഡൻറ്റൊക്കെ വരുമ്പോഴത്തേനും ആരും ഓട്ടോമാറ്റിക് വണ്ടിയൊന്നും അല്ലല്ലോ മേടിക്കും, സാധാരണ ഒരു വണ്ടിയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എങ്ങനെ പെൺകുട്ടികളോട് പെരുമാറണം എന്ന് അറിയാൻ പാടില്ല, അങ്ങനെ കുറെ സിറ്റുവേഷൻ സോൾസ് ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ യു കെ എന്ന് പറഞ്ഞാൽ ഡ്രീം കൺട്രി അല്ലേ. അപ്പോൾ ഡ്രീം കൺട്രിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി നമ്മളെന്താ പറയുക പ്രതീക്ഷകളുണ്ടായിരിക്കും. ഓ, ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ നമ്മൾ ഒരു ഒരു പ്രതീക്ഷ. അപ്പം നമ്മളിപ്പം സോഷ്യലായിട്ട് ഇടപഴകുമ്പോഴത്തേനും അത് നമ്മളുടെ അറിവില്ലായ്മയാണ്. നമ്മൾ മറ്റുള്ളവരെങ്ങനെ പെരുമാറണമെന്ന് നമുക്കറിയില്ല. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഒരു യങ്ങാണ്, അപ്പോൾ ഇവിടെ വന്നു നല്ല ഗേൾസിനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ബോയ്സിനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവരോട് എങ്ങനെ പെരുമാറേണ്ട അറിയാത്തപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് കൊണ്ടുപോയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ നാട്ടിലിപ്പം ഫ്രണ്ട്സാണ്. ഇപ്പം ഞാന് ഒരു ആൺകുട്ടിയെ തൊട്ടു അല്ലെ ഒരു പെൺകുട്ടിയെ തൊട്ടു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒഫൻസ് ഒന്നുമല്ല. പക്ഷെ ഇവിടെ അവരാ തൊടുന്ന സമയത്ത് നോ പ്രോബ്ലം. പക്ഷെ നെക്സ്റ്റ് ഡേയിൽ ചിലപ്പോൾ അവരത് ഒരു സെക്ഷൽ ഹരാസ്മെന്റിലോട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെ പലരും ട്രാപ്പിൽ പെടുന്നു, ചീറ്റിങ്ങിലോട്ട് വരുന്നു. അപ്പോൾ പിന്നെ കംപ്ലൈന്റ് ആവുന്നു, പിന്നെ നേരെ പോലീസ് വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ആവുന്നു, അപ്പോൾ ജയിലിലടയ്ക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പിന്നെ നേരെ അവർ ഡീപ്പോർട്ട് ചെയ്യുന്നു. അതായത് നെക്സ്റ്റ് ഡേയിൽ തന്നെ ഏതെങ്കിലും എയർപോർട്ടിൽ കൊണ്ട് ഇന്ത്യയിൽ ഇറക്കി വിടുന്നു. അങ്ങനെ ഒത്തിരി ട്രാപ്പിൽ പെടുന്ന കുട്ടികളും ഉണ്ട്. ഉണ്ടായിരിക്കും പിന്നെ അവർ. അപ്പോൾ ഈ ചെയ്യുമ്പോൾ കൺസേൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പബ്ബിൽ പോയി, അപ്പോൾ എന്തെങ്കിലും ആൽക്കോൾ ഇൻടേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കൂടെയുള്ള ആ പെൺകുട്ടിയും ആൽക്കോൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പം ആ സമയത്ത് നോ പ്രോബ്ലം, പക്ഷേ നെക്സ്റ്റ് ഡേയിലാണ് കംപ്ലയിൻസ് വരുന്നത്. അങ്ങനെ ഒത്തിരി പേർക്ക് ഒരു ബാഡ് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സോ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും എന്തൊക്കെ നമ്മൾ ഇവിടെ സൂക്ഷിക്കണം? അതായത് ഓക്കെ, ഒരു പെൺകുട്ടി, ഇപ്പൊ നമ്മൾ ആൺകുട്ടികളെ പറ്റി പറഞ്ഞു, അപ്പൊ പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്, നമ്മളിവിടെ നമ്മളിപ്പോ ഈ ലിവിങ് കോസ്റ്റ് ഒക്കെ വളരെ എക്സ്പെൻസ് ആണ്. അപ്പൊ അതുപോലെ നമ്മുടെ ജോലിയായിട്ട് കോപ്പപ്പ് ചെയ്ത് പോവുക, ജോലിയും സ്റ്റഡിയും കൂടെ ഒന്നിച്ചുകൊണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അടുത്ത സിറ്റുവേഷൻ നോക്കുക, എങ്ങനെ ഈസി ആയിട്ട് മണി ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഈ സെക്ഷൽ ഒഫൻസിലൊക്കെ ചെന്ന് പെടുന്നത്. നമ്മൾ ആ ഇല്ലീഗൽ ആയിട്ടുള്ള വേയിലൊക്കെ താമസിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ പിന്നെ ആ രീതിയിലൊക്കെ ടേണോ. അപ്പൊ പിന്നെ നമ്മുടെ പഠിത്തവും ഒന്നും ശരിയാകില്ല. അങ്ങനെ വരുമ്പോഴത്തേനും പലരും പിന്നെ പ്രഗ്നന്റ് ആവുന്നു, അതായത് മാരേജിന് മുന്നേ. അപ്പൊ പിന്നെ അത് അബോർഷനിലോട്ട് എത്തുന്നു. ലിവിങ് ടുഗദർ, അത് അതിപ്പം ലിവിങ് ടുഗദർ, അതായത് നമ്മൾക്ക് ഈ എക്സ്പെൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു അടുത്ത ഓപ്ഷനാണ് ലിവിങ് ടുഗദർ. പിന്നെ വേറെ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് വരുന്നവർ ചിലപ്പം ഇവിടുത്തെ സിറ്റിസൺ ആയിട്ടുള്ളവരുടെ കൂടെ താമസിക്കും. അപ്പം അവർക്ക് എന്താ പറയുന്നത്, ചിലപ്പോൾ അവർ അങ്ങനെ ഒരു ഇല്ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വിസ കിട്ടാനൊക്കെ എളുപ്പമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓപ്ഷനിലോട്ടൊക്കെ വരുമ്പം പിന്നെ പ്രഗ്നൻസിയിൽ എൻഡപ്പ് ആവും. പ്രഗ്നൻസി എൻഡപ്പ് ആയി കഴിയുമ്പോൾ അത് പിന്നെ അബോർഷനാകും. പിന്നെ അബോർഷൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ പിന്നെ അത് ക്യാരി ഓവർ ചെയ്യണം. അതൊക്കെ പിന്നെ ഫാമിലി ഇഷ്യൂസ് ആവും. പിന്നെ നമുക്ക് മുന്നോട്ടുള്ള ലൈഫിലൊക്കെ ഡിഫിക്കൽട്ടി, അങ്ങനെ സഫർ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം നമുക്കൊരു വീക്ക് 20 ആവശ്യം വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന്. പക്ഷേ പിന്നെ ഇൻഹാൻഡ് എടുക്കുന്നവരുണ്ട്. അതെ അതെ, നമ്മൾ ടാക്സ് കൊടുക്കാതെ നമ്മൾ സാലറി നമ്മുടെ കയ്യിൽ മേടിക്കുന്നു. അതൊന്നും ഒരിക്കലും നമ്മള് ഇപ്പൊ നമ്മൾ പറയുന്ന, ഞാനിപ്പോ സപ്പോസ് പറയാം, എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇവിടെ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്ന അപ്പൊ പല ഫീൽഡിലോട്ട് വരുന്ന കുട്ടികളുണ്ടല്ലോ. അപ്പൊ ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ പഠിക്കാൻ കഴിയുമ്പോൾ അവര് പിന്നെ പാർട്ട് ടൈം ജോലിക്ക് ചിലപ്പോൾ ഒരു കെയർ ഹോമിലായിരിക്കും പോകുന്നത്. അപ്പൊ കെയർ ഹോമിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും നല്ല നമ്മൾ മണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഓവർ ടൈം ചെയ്യുന്നത്, അതായത് ഈ 20 hours കൂടാതെ അവർ എക്സ്ട്രാ അവേഴ്സ് ചെയ്യുന്നത്. മണിയാണല്ലോ മെയിൻ എയിം. പിന്നെ മണി എയിം ആകും, പിന്നെ ലക്ഷൂറിയസ് ലൈഫ് ആകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും കംപ്ലയിൻസ് പോയി കഴിഞ്ഞാൽ, അതായത് UK ബോർഡർ ഏജൻസിന് കംപ്ലയിൻസ് പോയി കഴിഞ്ഞാൽ അവർ പിന്നെ റെയ്ഡിന് വരും. പിന്നെ അവരെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അവരെ നേരിട്ട് ഡീപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഡീപ്പോർട്ട് ചെയ്ത് ഒത്തിരി കുട്ടികളുണ്ട് ഇവിടെ, എസ്പെഷ്യലി സ്ട്രോക്കോണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒത്തിരി കുട്ടികളെ ഡീപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും വളരെ കെയർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് ലീഗലായിട്ട് മാത്രമേ മുന്നോട്ട് പോകുക, അതാണ് നമുക്ക് ബെനഫിറ്റ്. നമ്മളിവിടെ വരുന്നത് എന്തിനാണ്? സ്റ്റഡി, അതായത് സ്റ്റഡി എന്ന് പറയുമ്പം നമ്മൾ പഠിക്കുക, നല്ല ജോലി കണ്ടെത്തുക, അതാണ് നമ്മുടെ എയിം. അത് ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻ്റ്, അതാണ് UK വേണ്ടത്. അപ്പോൾ UK ഇന്ത്യയും തമ്മിലുള്ള ആ എക്സ്ചേഞ്ചിൽ യൂത്തിനെ എക്സ്ചേഞ്ച് ചെയ്യുക ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻ്റ്, ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല ജോലി എന്നാണ് അവരുദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ഡീവിയേറ്റ് പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ ചെന്ന് പെടുക. ഇപ്പം നമ്മൾ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി തന്നെ പറയും, നമുക്കൊരു ജോബ്, ഒരു ഇൻ്റർവ്യൂവിന് അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം ഒരു ഇന്ത്യൻ ആണെന്ന് പറയുമ്പോൾ നമുക്ക് മുന്നേ വന്നിട്ടുള്ള ഇന്ത്യക്കാരെല്ലാവരും വളരെ സ്റ്റുഡിയസ് ആയിരുന്നു, അവർ പഠിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു. സോ അവർക്ക് നമ്മളെ ഒരു പ്രത്യേക ഒരു കൺസിഡറേഷൻ ഉണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ പഠിക്കാൻ വന്നിട്ട് പഠിത്തമല്ലാതെ മറ്റ് പല അറ്റൻഡൻസ് ഇല്ലാതാവുക, ഡ്രോപ്പ് ഔട്ട്, യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി തന്നെ അതിൽ കൂടെ കൂടുക. അപ്പോൾ ബേസിക്കലി ഇന്ത്യൻസ് പറയുമ്പോൾ ആ ഒരു പിന്നീട് നമുക്ക് വരുന്ന ഒരു ബാഡ് റെപ്യൂട്ടേഷൻ. അതിന് ഞാൻ എക്സാമ്പിൾ പറയാം. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഒരു 10 years അഗോയിലൊക്കെ സംബന്ധിച്ച കാര്യം എന്ന് വെച്ചാൽ, പഞ്ചാബികൾ ഒത്തിരി മൈഗ്രേറ്റ് ചെയ്താണ് ഈ സ്റ്റുഡൻറ് വിസയിൽ. അപ്പോൾ അവർ ഈ സ്റ്റുഡൻറ് വിസയെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്തു. അപ്പോൾ അത് ഗവൺമെൻറ് അവർ നോട്ടിഫൈ ചെയ്ത് ഇപ്പോൾ പഞ്ചാബീസിന് അവർ സ്റ്റുഡൻറ് വിസ ഇഷ്യൂ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഹരിയാന പോലെയുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി 6 months ലീവ് താമസിച്ച് അഡ്രസ്സ് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ UK വന്നിരുന്നത്. അപ്പം നമ്മൾ മലയാളികളുടെ സിറ്റുവേഷൻ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഗവൺമെൻറ്റിന് ഇങ്ങനെ കുറേ സ്റ്റുഡൻസ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് മലയാളികൾ ഇങ്ങനെ സംഭവിക്കുന്നു വെച്ചപ്പം, ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, ബേസിക് ആയി നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അതാണ് സ്റ്റുഡൻറ് വിസയുടെ ഡാർക്ക് സൈഡുകൾ. അപ്പം നമ്മളെപ്പോഴും ഓർഗനൈസ്ഡ് ആൻഡ് പ്ലാൻഡ് ആയിട്ട് വരിക. നമ്മൾ എന്ത് എയിമിനാണോ വന്നത് ആ എയിമിലൂടെ സഞ്ചരിക്കുക. അതിപ്പം അനുശ്രീക്ക് ശരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഞാൻ ഈ ഒരു വർഷം എൻ്റെ സ്റ്റുഡൻറ് പീരീഡിലുള്ള ജേർണിയും ഞാൻ എങ്ങനെയാണ് സക്സസ് ആയെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകാതിരുന്നുകൊണ്ടാണ് അനുശ്രീ ഒന്ന് സക്സസ് ആയിട്ടൊരു ജോലി അടുത്ത് ഇവിടെ എനിക്ക് പോസ്റ്റ് സ്റ്റഡി വിസയിൽ നിൽക്കുക എന്നുള്ള ഒരു എയിമിലോട്ട്.
എത്തുന്നത്. പിന്നെ അതുപോലെ ഇപ്പം ഇപ്പം പല എനിക്കറിയാവുന്ന പല കുട്ടികളും ഉണ്ട് പോസ്റ്റ് സ്റ്റഡി വിസ എടുത്തിട്ട് അതിലും ഈ കെയർ ഹോമിൽ, അതായത് അവരുടെ പ്രൊഫഷനായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത കെയറർ വിസയിൽ കെയർ ഹോമിൽ ജോലി ചെയ്യുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും മണി ഏൺ ചെയ്യാന്നുള്ളതാണ് അവരുടെയും. അതുപോലെ പിന്നെ സീനിയർ കെയറർ വിസയിലോട്ട് പോകുന്നു. അപ്പം 5 വർഷം കഴിയുമ്പം നമുക്ക് പി ആർ കിട്ടും. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ ഈ പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടച്ചും വിട്ടുപോയി, നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ ജോലി കിട്ടുക, എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അപ്പം ജോലി കിട്ടും. അപ്പം പിന്നെ നാച്ചുറലി നമ്മൾക്ക് ആ പ്രൊഫഷനൊക്കെ ഡീവിയേറ്റ് ആയി, പിന്നെ നമ്മൾ ആ പിന്നെ കെയറിലായിട്ടൊക്കെ എൻഡപ്പ് ആകും. അപ്പം ഇതാണ് ഡാർക്ക് സൈഡ് എന്ന് പറയുക. അപ്പം ഇതൊക്കെ സൂക്ഷിച്ച് വേണം ഇനി വരാനുള്ള സ്റ്റുഡൻസ്, അതുപോലെ യു കെയിലുള്ള സ്റ്റുഡൻസും കെയർഫുൾ ആയിരിക്കണം. അപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ, ബൈ ബൈ.